ഹലോ എം ജി എഫ് എച്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡി ഐ വൈ വീഡിയോ ആണ്. അതിൽ കിട്ടുന്ന ഒരു സാധനമായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ തമ്പനിയിലൊക്കെ കണ്ടതുപോലെ തന്നെ സെൽഫ് വാട്ടറിംഗ് ആയിട്ടുള്ളൊരു ഹാങ്ങിങ് പോട്ട്, നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് എങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ അതിന് ആദ്യമായിട്ടൊരു 2 ലിറ്ററിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചോട് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ചോട്ടിലൊരു ലൈൻ ഉണ്ട്, അപ്പോൾ ആ ലൈൻ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇതിനെ രണ്ടും സെപ്പറേറ്റ് ആക്കി എടുക്കണം. അതേപോലെ ചെടി വയ്ക്കാൻ വേണ്ടി കുറച്ച് ഹോളും നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കുപ്പി കട്ട് ചെയ്ത് 2 പീസാക്കി ചോട് ഭാഗം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ചോട് ഭാഗത്ത് ആ ഷാർപ്പ് ഒന്ന് മാറാൻ വേണ്ടി നമ്മളൊന്ന് ചൂടാക്കിയ കമ്പി വെച്ചിട്ട് നമ്മളൊന്ന് തട്ടിച്ച് മുട്ടിച്ച് വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കുപ്പിയുടെ ചോട്ടിലും നമ്മളൊരു നല്ല വലിപ്പത്തിൽ, അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് ചോടിനോട് ചേർത്തും ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ തിരിയെടുക്കുന്നത്, അതുകൊണ്ട് അവിടെ ഹോൾ ഇട്ടിടും. അതേപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ ഒരു 4 ഹോൾ ഇട്ടിട്ടുണ്ട്. ആ 4 ഹോൾ വഴിയാണ് ഹാങ് ചെയ്യാനുള്ള റോപ്പ് ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈസിൽ അതും ഹോൾട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ചൂട് ഭാഗം, ചൂട് ഭാഗത്ത് നമുക്ക് ഒരു ഹോൾ ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഈ 2 അടപ്പും ഈ ചൂടും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ആ ഹോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്കത് പശ വെച്ചിട്ട് ഒട്ടിക്കാം എന്നാണ്. എന്നിരുന്നാലും പശ വെച്ച് ചിലപ്പോൾ ഒട്ടിയില്ലെങ്കിൽ അതിന് എളുപ്പം എന്ന് പറയുന്നത് നട്ടും ബോൾട്ടും ഇടുന്നതാണ്. അപ്പോൾ നല്ല വെയിറ്റ് വരുന്ന സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നട്ടും ബോൾട്ടും ഇടുന്നത്. ഞാനെന്തായാലും ഇപ്പം നട്ടും ബോൾട്ടും ഇടുകയാണ് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതേണ്ട് ഈ നട്ടും ബോൾട്ടും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിതിലെ വഴി നട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെയുള്ള നമ്മുടെ ബേസിലേക്ക് കൂടി നമ്മൾ നട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം വാഷർ ഇട്ട് അതേപോലെ തന്നെ അതിൻ്റെ നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കുകയാണ് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. നമുക്ക് പശ ഒട്ടിച്ചാലും ചില സമയത്ത് ഒട്ടിയില്ല എങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് താഴെപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ഈ നട്ടും ബോൾട്ടും ഇടുന്നത്. ഇതാകുമ്പോൾ നമുക്ക് വർഷങ്ങളോളം കടന്നുകൊള്ളും. അപ്പോൾ ഇത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് വരാം. ഇതേ രീതിയിൽ നമ്മൾ ചോട് സെറ്റാക്കുന്നു. അപ്പം ഹാങ്ങിങ് ആയതുകൊണ്ട് തന്നെ ഈ പുറത്തോട്ട് കിടക്കുന്ന നട്ടിന് യാതൊരുവിധ പ്രശ്നമില്ല. അപ്പം നമ്മൾ ചൂട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഇതിനാവശ്യമായ, അതായത് വെള്ളം ചെടിക്കകത്തേക്ക് എത്തുന്നതിനാവശ്യമായ തിരി ഉണ്ടാക്കണം. അപ്പോൾ തിരി എന്ന് പറയുന്നത് കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളൊരു തിരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ നമ്മളൊരു കെട്ടുപിടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ കുപ്പിയിലിട്ടേക്കുന്ന ഏറ്റവും ചുവട്ടിലെ ഒരു ഹോളിലേക്ക് ആ തിരി ഒന്ന് കെട്ടിയെടുക്കുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ലെങ്ത്ത് ക്രമീകരിച്ച ശേഷം അകത്തേക്ക് ബാക്കിയുള്ളത് നേരെ സെൻറ്ററിലേക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് ഏറ്റവും ചുവട്ടിൽ, അതായത് ആ അടപ്പിൻ്റെ ഭാഗത്ത് ഞാനൊരു പേപ്പർ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വയ്ക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിടുന്ന മണ്ണ് താഴെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ രീതിയിൽ ഒരു പേപ്പർ കൂടി സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തുണി വയ്ക്കാനാണ് താല്പര്യം എന്ന രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞാനിപ്പോൾ പേപ്പർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മിക്സർ നിറയ്ക്കണം. നമുക്ക് ആവശ്യമായിട്ടുള്ള മിക്സർ എന്ന് പറയുന്നത് നമ്മളിപ്പം അടിവളവും അതേപോലെ തന്നെ ചകിരിച്ചോറും മാത്രമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് രണ്ടും 1:1 എന്നുള്ള അനുപാതത്തിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നിറച്ച് റെഡിയാക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മളിത് ഫുള്ള് മിക്സ് ചെയ്ത്, അതായത് ഈ നമ്മുടെ മിക്സർ മൊത്തം നിറച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നടാനാവശ്യമായ ചെടിയോടി സെലക്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് നല്ല രീതിയിൽ ഓരോ ചെടി വീതം ഇതിൻ്റെ ഹോളിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് ഫിൽ ചെയ്ത് കാണിക്കാം. ഇതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ ആ ചെടി കുപ്പിയിലേക്ക് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ടോപ്പിലുണ്ടായിരുന്ന ആ 4 ഹോൾ വഴി നമ്മൾ നമ്മുടെ നൂല് ചരടിറക്കിയും വെച്ച് ഹാങ് ചെയ്യാനുള്ള റോപ്പർ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ റോപ്പ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതൊരു ചൂണ്ട നൂലാണ് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ സാധാരണ ഹാങ് ചെയ്യുമ്പം ഇതേ രീതിയിലുള്ള ചൂണ്ട നൂലാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റോപ്പ് അത്ര വലിയ ഫീലിലേക്ക് അല്ലെങ്കിൽ ആൾക്കാരുടെ കണ്ണിലേക്ക് വരാതെ പകരം ചെടിയും ആയിരിക്കും അതിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുഷി ഷേപ്പ് ആയിരിക്കും അവരുടെ കണ്ണിലേക്ക് ഏറ്റവും വരുന്നത്. അതുകൊണ്ടാണ് ചൂണ്ട നൂല് കൂടുതലായും യൂസ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ചെടി ഫുള്ള് സെറ്റ് ചെയ്തു. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഇതൊരു സെൽഫ് വാട്ടറിങ് ഹാങ്ങിങ് പോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ചുവട് പിടിപ്പിച്ച് അതിലേക്ക് വെള്ളം ഒഴിക്കുന്ന പരിപാടിയാണ് ഇനിയുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ചുവട് ആ അടപ്പ് ആ കുപ്പിയിലേക്ക് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇനിയുള്ള പരിപാടി. അപ്പോൾ നമ്മൾ ഫുള്ള് സെൻഡ് ഇതേ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചുവട് ഭാഗം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന പരിപാടിയായിട്ടുള്ളത്, അപ്പോൾ ഈ ഇതിനകത്തേക്ക് നമ്മൾ ഈ അടപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ചൂട് ഭാഗത്തേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മളിട്ടിരിക്കുന്ന തിരി വഴി വെള്ളം നമ്മുടെ പോട്ടിലേക്ക്, അതായത് നമ്മുടെ കുപ്പിക്കകത്തേക്ക് ചെല്ലുകയും ചെടിക്ക് ആവശ്യമായ വെള്ളം അവിടെ ലഭ്യമാവുകയും ചെയ്യും. അപ്പം നല്ലൊരു ലുക്ക് കിട്ടണമെങ്കിൽ നമ്മളൊരു 2 ലിറ്ററിൻ്റെ കുപ്പി തന്നെ എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. 1 ലിറ്ററിൻ്റെ കുപ്പിയാണെങ്കിൽ ഇത്രയും നല്ലൊരു ഷോ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ, അതുമല്ല ആ ഒരു കട്ടിയുടെ വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു 2 ലിറ്ററിൻ്റെ കുപ്പി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ടുള്ള എല്ലാത്തരം ചെടികളും നമുക്ക് നടാൻ സാധ്യമാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ടട്ടിൽ വൈനുകളൊക്കെയും ഇതേ രീതി സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത്തരം രീതിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കുപ്പിയിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. പെയിൻറ്റ് ചെയ്താലും നമുക്ക് ഇതിന് കവർ ചെയ്ത് വരുമ്പം അതിൻ്റെ അകത്ത് അടിച്ചിരിക്കുന്ന പെയിൻറ്റിന് വലിയ പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പെയിൻറ്റ് കൊടുക്കാഞ്ഞത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മേളിൽ നിന്ന് ടോപ്പിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്ന ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് വളർത്തിയെടുക്കാം. നമുക്കാണെങ്കിൽ ഈ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ഹൈറ്റിൽ ഇട്ടിരിക്കുന്ന ചെടിയാണെന്നൊരിക്കലും വലിയ പ്രശ്നമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചുവട്ടിലെ അടപ്പ് വഴി വെള്ളം ലീക്ക് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത് എന്തെങ്കിലും കാരണവശാൽ ലീക്ക് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് MCL വെച്ചിട്ട് അത് കോട്ട് ചെയ്യാവുന്ന, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത്തരം രീതിയിൽ ഇത്തരം കുപ്പികളിൽ വലിച്ചെറിയുന്ന ഇത്തരം കുപ്പികളിൽ നമുക്ക് കിട്ടുമായിട്ട് ഹാങ്ങിങ് പ്ലാന്റുകൾ അല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ടുകൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധ്യമാകുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക.